നമസ്കാരം എല്ലാവർക്കും. വേദാന്തു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നത്. കാരണം എന്താ വെച്ചാൽ, നമ്മുടെ നീറ്റ് 2024 ക്ലാസ് 12 2024 ക്ലാസ് 11 2024 എല്ലാം ഒരു ഗുഡ് ന്യൂസ് ആണ് ഇപ്പോൾ ഉള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ NCERT സിലബസിൽ കാര്യമായ വെട്ടിച്ചുരുക്കൽ വന്നിട്ടുണ്ട്. അതാണ് ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. കെമിസ്ട്രിയാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത്. ഇതുപോലെ നമ്മുടെ ഫിസിക്സിലും മാത്തമാറ്റിക്സിലും ബയോളജിയിലും കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ബയോളജിക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫിസിക്ക്, നമ്മുടെ ഫിസിയോളജി, ഹ്യൂമൻ ഫിസിയോളജിയിൽ ഒരുപാട് ചാപ്റ്റേഴ്സ് കുറച്ചിട്ടുണ്ട്. ആൻഡ് പ്ലാന്റ് ഫിസിയോളജിയിലും രണ്ട് ചാപ്റ്റേഴ്സ് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ പോയി ചെക്ക് ചെയ്യുക. എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, യെസ്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ NCERT.NIC.IN വെബ്സൈറ്റിൽ നിങ്ങൾ കയറി കഴിഞ്ഞിട്ട്, ഓക്കെ, ഞാനത് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചുതരാം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം. ഫസ്റ്റ് ഒരു ടാബ് എടുക്കുക, അവിടെ പോയിട്ട് NCERT.NIC.IN നിങ്ങൾ .in ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ ഒരു വിൻഡോസിൽ ആയിരിക്കും പോകുന്നുണ്ടായിരിക്കുക. ഇവിടെ ക്ലോസ് ചെയ്യുക. താഴെ പോകുന്ന സമയത്ത് ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് ഈ ബുക്ക് എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പം നമുക്ക് PDF 1 to 12 നമുക്ക് കാണുന്നുണ്ട്. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് ഏത് ക്ലാസ്സാണ് വേണ്ടതെന്ന് വെച്ചാൽ ക്ലാസ് സെലക്ട് ചെയ്യുക. സോറി, ക്ലാസ് 11 നമ്മൾ എടുക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ എടുക്കാനായിട്ട് പോകുന്നത് ബയോ. ഓക്കെ, ക്ലാസ് 11 ബയോ, ടെക്സ്റ്റ് ബുക്ക് ടൈറ്റിൽ ബയോളജി, ദെൻ ഗോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ബയോളജി കാണാൻ പറ്റും. ഇവിടെ ഈ പ്രിലിംസ് എഴുതിയിട്ടുണ്ട്, അത് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കാണുന്നുണ്ട്? യെസ്, ഇങ്ങനെ താഴെ പോവാ. താഴെ പോയിട്ട് യെസ്, ഞാൻ കാണിച്ചുതരാം. ഓക്കെ, യെസ്, സോറി. ഓക്കെ, ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ട് എന്ന്. കുറച്ച് പോകാനുണ്ട് ബയോളജി. യെസ്, ഇവിടെ ഫസ്റ്റ് യൂണിറ്റും സെക്കൻഡ് യൂണിറ്റും തേർഡ് യൂണിറ്റിലൊന്നും നമുക്ക് മാറ്റങ്ങളില്ല. എല്ലാം അവിടെ തന്നെ ഉണ്ട്. ലിവിങ് വേൾഡ്, ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, പ്ലാന്റ് കിങ്ഡം, ആനിമൽ കിങ്ഡം എല്ലാം നമുക്കിവിടെ ഉണ്ട്. ഇനി നമ്മൾ നമ്മുടെ പ്ലാന്റ് ഫിസിയോളജി പോകുന്ന സമയത്ത് നമ്മുടെ ട്രാൻസ്പോർട്ടിങ് പ്ലാന്റ്സ് അവിടെ കാണുന്നില്ല, മിനറൽ ന്യൂട്രീഷൻ കാണുന്നില്ല. യെസ്, ഫോട്ടോസിന്തസിസ് ഇൻ ഐ പ്ലാന്റ്സ് ഉണ്ട്, റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ് ഉണ്ട്, പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റും ആണ് നമ്മുടെ പ്ലാന്റ് ഫിസിയോളജിയിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ദെൻ ഹ്യൂമൻ ഫിസിയോളജി നോക്കുമ്പോൾ ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ഉണ്ട്, ബോഡി ഫ്ലൂയിഡ്സ്, എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ്, ലോക്കോമോഷൻ, ന്യൂറൽ കൺട്രോൾ ആൻഡ് കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇൻറ്റഗ്രേഷൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഹ്യൂമൻ ഫിസിയോളജിയിലും ഉള്ളത്. ക്ലിയർ? യെസ്. അപ്പോൾ ഇതാണെന്ന് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് എങ്ങനെ നോക്കേണ്ടതെന്നുള്ള കാര്യമാണ് പറഞ്ഞത്. ഇങ്ങനെ നിങ്ങൾക്ക് ഫിസിക്സും മാത്സും ഒക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഫിസിക്സും മാത്സും, ഫിസിക്സിൻ്റെ കേസിലൊക്കെ നമുക്ക് പാർട്ട് 1 പാർട്ട് 2 ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് പോകുന്നത് നമ്മുടെ ക്ലാസ് 11 ക്ലാസ് 11 പാർട്ട് 1 കെമിസ്ട്രി ആണ്. ഓക്കെ, യെസ്, ഇത് യെസ്, നമുക്ക് കണ്ടൻസ് എന്താണെന്ന് നോക്കാം. കണ്ടൻസിൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും. യെസ്, ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി ഉണ്ട്, സ്ട്രക്ചർ ഓഫ് ആറ്റം ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ഉണ്ട്, കെമിക്കൽ ബോണ്ടിങ് ഉണ്ട്. പിന്നെ നേരെ പോകുന്നത് തെർമോഡൈനാമിക്സിലേക്കാണ്. നമ്മുടെ ഗേഷ്യസ് സ്റ്റേറ്റ് ഒന്നും നമുക്ക് ഇല്ല. ക്ലിയർ? യെസ്. ദെൻ തെർമോഡൈനാമിക്സ്, ഇക്വിലിബ്രിയം, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പാർട്ട് 1 നമുക്ക് ഉള്ളത്. ക്ലിയർ? യെസ്. ഇനി പാർട്ട് 2 പോകുന്ന സമയത്ത്, യെസ്, പാർട്ട് 2 നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് റിഡോക്സ് റിയാക്ഷൻസും കഴിഞ്ഞിട്ട് ഹൈഡ്രജൻ ഇല്ല. ഓക്കെ, ദെൻ നമുക്കുള്ളത് ഓർഗാനിക് കെമിസ്ട്രി, സം ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സും ഹൈഡ്രോ കാർബൺസും. ഇത്രയും ചാപ്റ്റേഴ്സേ നമുക്കുള്ളൂ. നമുക്ക് ഏതൊക്കെയാണ് ഡിലീറ്റ് ചെയ്തത്? ഓക്കെ, ഒരുപാട് ചാപ്റ്റേഴ്സ് നമുക്ക് 11 ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്, ക്ലാസ് പാർട്ട് 1 പാർട്ട് 2 കൂടിയായിട്ട്. ഓക്കെ, യെസ്. ഇനി ക്ലാസ് 12 കേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിലുള്ളത്, ഓക്കെ, ഫസ്റ്റ് ബുക്കിൽ നമുക്ക് തുടങ്ങുന്നത് സൊല്യൂഷൻസ് ആണ്, സോളിഡ് പാടെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ സീനിയേഴ്സ് ഒക്കെ സോളിഡ് സ്റ്റേറ്റ് ഉണ്ടായിരുന്നു, പക്ഷെ ആ ചാപ്റ്റർ എക്സാമിന് ഡിലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ NCERT നിന്നും ചാപ്റ്റർ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. സൊല്യൂഷൻസ്, പിന്നെ വരുന്നത് ഇലക്ട്രോ കെമിസ്ട്രി, കെമിക്കൽ കൈനറ്റിക്സ്, ദെൻ ഡി ആൻഡ് എഫ്, നമുക്ക് പി ബ്ലോക്ക് ഒന്നും നമുക്കില്ല. സർഫസ് കെമിസ്ട്രി ഡിലീറ്റ് ചെയ്തു, ദെൻ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ്, കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. ഇത്രയുള്ള നമ്മുടെ ഫസ്റ്റ് പാർട്ടിലെ നിങ്ങൾക്കുള്ള ചാപ്റ്റേഴ്സ്. ദെൻ സെക്കൻഡ് പാർട്ടിലേക്ക് പോകുന്ന സമയത്ത്,
second part like pon samayathu it starts with haloalkanes and halogens, then alcohols, then aldehydes, then amines, pinna biomolecules, polymers, chemistry in everyday life. Okay, namukku nammada 11th le environmental chemistry ok delete cheyidittunde. Biomolecules and polymers and chemistry in everyday life. Okay, in the first part, we delete the chapters solid state, delete the surface chemistry, delete the P block elements. Delete okay, yes, so we have a new update in NCERT. We have a new update in 2024. Yes, this is good news. We have a lot of informative videos. That's why we have a channel subscribe to the video. Yes. Next video, bye bye.